നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടുന്നനെ പുറത്തുവിട്ടത് CPM പിണറായി സർക്കാരും നേരിടുന്ന പ്രശ്നങ്ങളില്ലെന്നും ആരോപണങ്ങളില്ലെന്നും ശ്രദ്ധ തിരിക്കാനല്ലേ? റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷം നാലായി. റിപ്പോർട്ട് ഇപ്പോൾ പുറത്താക്കിയത് വിവാദങ്ങളിൽ നിന്ന് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പിരിവുകളും അതിൻ്റെ മറവിലുള്ള തട്ടിപ്പുകളും വലിയ ചർച്ചകളാണ്. പണം പിരിച്ച് അതിൻ്റെ മറവിൽ സർക്കാരിൻ്റെ പ്രതിസന്ധി തീർക്കാനുള്ള നീക്കങ്ങളുണ്ടെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. വലിയ ഫണ്ടുകൾ ചിലരുടെയെങ്കിലും കൈകളിലേക്ക് വകമാറിപ്പോകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ദുരന്തമുണ്ടായി ആഴ്ചകൾ പിന്നിട്ടിട്ടും മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശങ്ങളിൽ നിന്നുയരുന്നത് വിലാപം മാത്രമാണ്. ദിവസം 300 രൂപ വെച്ച് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് മിക്കവർക്കും അതുപോലുമില്ല. പുനരധിവസിപ്പിക്കുമെന്ന് പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ടതൊന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ നീങ്ങുന്നില്ല. ഇപ്പോഴത്തെ ക്യാമ്പുകളിൽ നിന്ന് ഒഴിയേണ്ട അവസ്ഥയിലേക്കാണ് പോക്ക്. വാടകയ്ക്ക് വീട് കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ സർക്കാർ കണക്കിലുള്ള വളരെ കുറഞ്ഞ വാടകയ്ക്ക് ആരും വീട് നൽകുകയുമില്ല. വാടക കാശ് സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ അതിലുമില്ല ഉറപ്പ്. 254 ദുരിതബാധിത കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലാണ്. സർക്കാർ നിശ്ചയിച്ച 6000 രൂപയ്ക്ക് വീടുകൾ ലഭ്യമല്ലാത്തതും വീട്ടുടമകൾ മുൻകൂർ തുക ചോദിക്കുന്നതുമാണ് വാടക വീടുകൾ കിട്ടാൻ പ്രയാസമുണ്ടാക്കുന്നത്. അതിനിടെ ക്യാമ്പുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധുവീടുകളിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതായും ദുരിതബാധിതർ പറയുന്നു. ഇവയെല്ലാം ചർച്ചയായി തുടർന്നാൽ സർക്കാർ ബുദ്ധിമുട്ടിലാകും. പുനരധിവാസത്തിന് ചുരുങ്ങിയത് 2000 കോടിയെങ്കിലും വേണമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ദുരിതബാധിതർ 500 കുടുംബങ്ങളാണ്. 30 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാനും വീട്ടുപകരണങ്ങൾ നൽകാനും അത്യാവശ്യ വീട്ടു ചെലവുകൾക്കുള്ള തുക നൽകാനും തകർന്ന റോഡ്, പാലം, സ്കൂൾ എന്നിവ നിർമ്മിക്കാനും എല്ലാം കൂടി 550 കോടി രൂപ മതിയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും SBI ഉദ്യോഗസ്ഥനുമായ ആദി കേശവനും ഒരു ചാനൽ ചർച്ചയിൽ ഇതേ കാര്യമാണ് പറഞ്ഞത്. വീട് വയ്ക്കാൻ നിരവധി പേർ ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. വീട് നൽകാമെന്ന് ഒട്ടനവധി പേർ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ തന്നെ 180 കോടിയോളം ലഭിച്ചു കഴിഞ്ഞു. ഈ വാഗ്ദാനങ്ങൾ ക്രോഡീകരിച്ച് അവരെ സമീപിക്കുകയും ദുരിതാശ്വാസ നിധി ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്താൽ പുനരധിവാസത്തിനുള്ള ഫണ്ട് പ്രശ്നമേ അല്ലെന്നിരിക്കെ തുക പെരുപ്പിച്ച് കാട്ടുന്നത് എന്തിനെന്ന് സംശയമുണ്ട്. പലയിടങ്ങളിലും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത അതിശക്തമാണ്. കാഫിർ വിവാദം പാർട്ടിയെ തിരിഞ്ഞുകൊത്തുന്നു. നിരവധി പേരാണ് നടപടികൾ നേരിടുന്നത്. അഴിമതി, ലൈംഗിക ആരോപണങ്ങൾ പാർട്ടിയിലെ പല നേതാക്കൾക്കുമെതിരെ നിത്യേന ഉയരുന്നുമുണ്ട്. പാർട്ടി പുറമേ ഒറ്റക്കെട്ടാണെങ്കിലും അകം പുകയുകയാണ്. എണ്ണമറ്റ അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അടക്കം ഉയർന്നിട്ടുള്ളത്. ഇങ്ങനെ പാർട്ടിയും സർക്കാരും നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങൾ മൂടിവെക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്ന് യാഥാർത്ഥ്യം ഏവർക്കും മനസ്സിലാകുന്നതാണ്.